വേങ്ങര ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ മേളയിലെ മലപ്പുറം ജില്ലാ ട്രോമ കെയർ വേങ്ങര സ്റ്റേഷൻ യൂണിറ്റിന്റെ സ്റ്റാൾ വേങ്ങര SHO മുഹമ്മദ് അനീഫ ഉദ്ഘാടനം ചെയ്തു. സ്റ്റാളിൽ മലപ്പുറം ജില്ലാ ട്രോമ കെയർ വേങ്ങര സ്റ്റേഷൻ യൂണിറ്റ് കോവിഡ് മഹാമാരി കാലത്ത് ചെയ്ത പ്രവർത്തനങ്ങളുടെ ഫോട്ടോ പ്രദർശനവും വീഡിയോ ഡോക്യുമെന്ററി പ്രദർശനവും ഫസ്റ്റ് എയ്ഡ് ക്ലാസുകളും മോക്ക് ഡ്രില്ലുകളും ഒരുക്കി. യൂണിറ്റ് ലീഡർ വിജയൻ ചേറൂർ, റാഫി, സ്റ്റാർ മുനീർ, ഹാഷിം ക എന്നിവർ നേതൃത്വം നൽകി. ഭക്ഷണം തൊണ്ടയിൽ കുടിക്കാൻ, സാധാരണഗതിയിൽ കുട്ടികൾക്കാണ് ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങുന്നതെങ്കിൽ നമ്മുടെ ഈ രണ്ട് വിരലുകൾ താഴെ വെച്ചുകൊണ്ട് കൈകളിൽ ഇങ്ങനെ വെച്ച് പുറത്ത് തട്ടുക, തട്ടിത്തെറിപ്പിക്കുക. ഒന്ന് രണ്ട് മൂന്ന് ഈ സമയത്ത് രണ്ടോ മൂന്നോ അഞ്ച് തവണ അടിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നേരെ മലർത്തി കിടത്തുക. ഇവിടെ രണ്ട് വിരലുകൾ കൊണ്ട് കുട്ടികൾക്കാണെങ്കിൽ ഇങ്ങനെ CPR കൊടുക്കുക. വീണ്ടും അഞ്ചു വട്ടം കഴിഞ്ഞാൽ വീണ്ടും അത് കമഴ്ത്തി കിടത്തുക. ഇങ്ങനെ തന്നെ പിടിക്കണം. അതായത് വായ അടച്ചു പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പൈസ കോയിൻസ് ഒക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ വല്ല ചോക്ലേറ്റ് ഒക്കെ ആണെങ്കിൽ വായത്തിൽ കൂട്ടുന്ന അവസ്ഥ. ഇങ്ങനെ തന്നെ പിടിച്ചിട്ട് വീണ്ടും അത് CPR ചെയ്യുക. ഇത് കുട്ടികൾക്കാണെങ്കിൽ, ഇനി മുതിർന്ന ആളുകൾക്കാണെങ്കിൽ ഈ വശം തൊണ്ടയിൽ കുടിക്കുന്ന ഒരാൾ എങ്ങനെയാണ് നിൽക്കുക? ഈ നിൽക്കുന്ന സമയത്ത് കൈകൾ ചുരുട്ടി പിടിച്ചുകൊണ്ട് ഈ നെഞ്ഞിന്റെ അടി വയറിന്റെ മുകൾഭാഗത്തായിട്ട് കൈ വെക്കുക. നൈ വെച്ചിട്ട് നേരെ അടി ഉള്ളിലേക്കും മുകളിലേക്കും ഒറ്റ പ്രശ്നം. ഇങ്ങനെ ഒരു രണ്ടോ മൂന്നോ തവണ ചെയ്താൽ അയാള് ഇത് രണ്ട് മിനിറ്റ് കൊണ്ട് ചെയ്തിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം? നമ്മള് ഭക്ഷണം തൊണ്ടയിൽ കുടിക്കുന്നൊരാളെങ്കിലും കൈ വായിൽ ഭക്ഷണം കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ ശ്വാസം കിട്ടില്ല എന്ന് പറയില്ല. അയാൾ ഓട്ടോമാറ്റിക് ആയിട്ട് ശ്വാസം കിട്ടാതെ വരുമ്പോ കൈ പിടിച്ച് അങ്ങനെ കണ്ണൊക്കെ ഉരുണ്ട് അങ്ങനെ വീണ് പോകുന്ന അവസ്ഥ. അയാൾക്കൊന്നും പറയാൻ സാധിക്കില്ല. നമ്മൾക്കാണ് വരുന്നെങ്കിൽ നമുക്കൊന്നും ചെയ്യാനോ പറയാനും സാധിക്കില്ല. നമ്മൾ ശ്വാസം കിട്ടാതെ പെടഞ്ഞ് അങ്ങനെ വീണ് പോകുന്നൊരു അവസ്ഥയാണ്. അപ്പൊ ഇതൊന്നും കാണുമ്പോൾ നമ്മൾ ഉടനടി ചെയ്തിട്ടില്ലെങ്കിൽ മരണം ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് ഇത്തരം അപകടപ്പെടുന്ന ആളുകൾക്ക് ഫസ്റ്റ് എയ്ഡ് ഉടനെ കൊടുക്കുക, ജീവൻ രക്ഷിക്കുക. അറിവണി എന്തെങ്കിലും സംശയം കണ്ട. ഇനിയിപ്പോ നമ്മുടെ കോഴിക്കോട്, തിരുവനന്തപുരം, എറണാകുളം, അതുപോലെ വിമാനത്താവളിലൊക്കെ AED എന്നൊരു മെഷീൻ ഉണ്ട്. ഇത് നമുക്ക് ശ്വാസം തടസ്സം ഇതുപോലെ ബോധം കഴിയുകയോ ശ്വാസം പോവുകയോ ചെയ്താൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് CPR കൊടുക്കുന്ന ഷോക്ക് നൽകുന്ന ഒരു മെഷീനാണ്. ഇത് അധികം ആളുകൾക്ക് പരിചയം ഉണ്ടാവില്ല. പക്ഷേ ഇത് നമ്മളിങ്ങനെ എല്ലാ റെയിൽവേ സ്റ്റേഷൻ എല്ലാ റെയിൽവേ സ്റ്റേഷനും കോഴിക്കോട്, തിരുവനന്തപുരം, എറണാകുളം ഈ മൂന്ന് റെയിൽവേ സ്റ്റേഷനിലും കാസർഗോഡ് നാല് റെയിൽവേ സ്റ്റേഷനിലും അതുപോലെ എയർപോർട്ടുകളിലും മാത്രമുള്ളത്. അപ്പൊ ഇതിനിങ്ങനെ രണ്ട് സ്റ്റിക്കർ ഉണ്ടാവും, ഇങ്ങനെ രണ്ട് പാഡ് ഉണ്ടാവും. ഈ പാഡ് എടുത്തുകൊണ്ട് ഇതിപ്പോ സ്റ്റിക്കർ ഉണ്ടോ ഏത് ഭാഗത്ത് ഹൃദയത്തിന്റെ ഒട്ടിക്കേണ്ടത്, ആ ഹൃദയത്തിന്റെ ഇടതുഭാഗത്ത് ഒത്തിക്കുക, മറ്റേത് ഹൃദയത്തിന്റെ വലതുഭാഗത്ത് മുകളിലായിട്ട് ഒത്തിക്കുക. കുട്ടികൾക്കാണെങ്കിൽ നേരെ മുൻഭാഗത്തും പിൻഭാഗത്തുമാണ് ഇത് ഒട്ടിക്കേണ്ടത്. ഇത് ഒട്ടിച്ച് ഈ സ്റ്റാർട്ടിംഗ് ബട്ടൺ ഞെക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മൾ നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഇംഗ്ലീഷിൽ വളരെ സ്മൂത്ത് ഇംഗ്ലീഷിൽ പറയും ഇത് ഇന്നത് ചെയ്യണം. അദ്ദേഹത്തിന് CPR ചെയ്യാൻ പറയും, CPR നിർത്താൻ പറയും. നിർത്താൻ പറയുമ്പോൾ നമ്മൾ നിർത്തണം, കൈകൾ ശരീരത്തിന് മാറ്റണം. ഓട്ടോമാറ്റിക് ഷോക്ക് കൊടുക്കാനുള്ള ഇതാണത്. ഷോക്കിന്റെ ബട്ടൺ അമർത്താൻ എന്ന് പറയും. ആ സമയത്ത് നമ്മൾ ബട്ടൺ അമർത്തുക, ഓട്ടോമാറ്റിക്കായി ഷോക്ക് വരും, അയാൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരും. അപ്പൊ ഇത്തരം മെഷീനറികൾ നമ്മുടെ സർക്കാരുകളും ഡിപ്പാർട്ട്മെന്റുകളും ഒക്കെ പല റെയിൽവേ സ്റ്റേഷനുകളും വിമാനത്താവളങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടാവും. പക്ഷെ അത് ഉപയോഗിക്കാൻ അറിയാത്തതിന്റെ പേര് നമ്മളെ കൂടെയുള്ള ഒരാളുടെ മരണം നമ്മൾ നേരിൽ കാണുന്ന ഒരു അവസ്ഥ ഉണ്ടായത്. അപ്പൊ AED എന്നുള്ള മെഷീൻ കാണുകയാണെങ്കിൽ നിങ്ങൾ വേഗം അത് പോയി അത് ചിലപ്പോൾ ഗ്ലാസ്സിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടോ, ചെറിയൊരു ആമറുണ്ടോ അവിടെ പൊട്ടിച്ചെടുത്തിട്ട് പെട്ടെന്ന് കണക്ട് ചെയ്താൽ ഈ സമയത്തൊക്കെ അപകടം പറ്റി ആദ്യം ചെയ്യേണ്ടത് രണ്ടു മാസം മൂന്ന് മാസം വിശ്രമം കൂടി ഇയാൾക്ക് സുഗമമായ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ആരോഗ്യത്തോടെ അധ്വാനിക്കാൻ കഴിയും. അപ്പൊ ആ ഒരു അവസ്ഥ പോവാനായിട്ട് നിൽക്കുക എന്ത് ചെയ്യണം? ആദ്യം വീണ ആളോട് ബോധമുണ്ടോ ശ്വാസം ഉണ്ടോ എന്നൊക്കെ ആംബുലൻസിൽ മാത്രം രോഗിയെ ഷിഫ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. CPR ചെയ്യുക. ഇതാണ് ഫസ്റ്റ് എയ്ഡിനെ കുറിച്ചുള്ള ആദ്യ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടോ പറയാനുണ്ടോ ചോദിക്കാനുണ്ടോ? നമ്മുടെ കൂട്ടത്തിൽ നടക്കുന്ന സംഭവമാണ് നമ്മളെ സാധാരണ നമ്മൾ അസംബ്ലി നടക്കുമ്പോഴും നമ്മൾ ഞങ്ങളുടെ ആൾക്കാരുടെ കൂട്ടം നിൽക്കുമ്പോഴും പൊതുവെ സംഭവിക്കുന്ന ഒരു കേസാണ്. പക്ഷെ ഇതിലെന്താണോ ഈ രോഗത്തിന് എന്താണെന്ന് പറയാ, ഈ രോഗത്തിനാണ് എന്താണെന്ന് പറയാ, ആർക്കും അറിയില്ല, അംഗങ്ങൾ ആർക്കും അറിയില്ല.
ഫസ്റ്റ് ആയിട്ട് ചെയ്യാമെന്നുള്ള ഒരു കാര്യം നല്ലൊരു അറിവ് തന്നെയാണ്.